ഹായ്, എന്തൊക്കെയുണ്ട്? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്ന് ഒരു സ്പെഷ്യൽ വീഡിയോ ആണ്. സ്പെഷ്യൽ വീഡിയോ ആണോ അല്ലയോ നിങ്ങളാണ് പറയേണ്ടത്. നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ഭയങ്കര കുറവാണ് കേട്ടോ. നിങ്ങളുടെ അഭിപ്രായം വീഡിയോ കണ്ടു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ പേര് മാത്രമേ വരുള്ളൂ. നിങ്ങൾ ആരാന്ന് പോലും അറിയില്ല. ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. കമൻറ്റ് ചെയ്യാൻ കുറേ പേർക്ക് മടിയുണ്ടെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയൊന്നും വീഡിയോ ഒന്നും കണ്ടു കഴിഞ്ഞാൽ താഴെ കമൻറ്റ് ചെയ്യില്ല, ഏത് വീഡിയോ ആയാലും. അപ്പോൾ ആരെയും ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം. ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ്. ഇത് നമ്മുടെ ഒരു സൈക്ലിംഗ് ചാനലാണ്. ജോയൽ ജോഷി എന്ന് പറഞ്ഞിട്ട് സൈക്ലിംഗ് എന്ത് വീഡിയോ എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ ഒരു ഭാഗം ഒരു സൈക്കിൾ എന്തെങ്കിലും കണ്ടൻറ് എന്തായാലും ഉണ്ടാകും. അപ്പോൾ ഇതേ നമ്മുടെ ബാക്കിൽ ഇരിക്കുന്നതല്ലേ നമ്മുടെ രണ്ട് സൈക്കിൾ, ചേട്ടൻ്റെ അനിയൻ അല്ല എന്ന് വെച്ചാൽ ചേട്ടൻ അല്ല എൻ്റെയും അനിയൻ്റെയും സൈക്കിൾ. അപ്പോൾ സൈക്കിളിൻ്റെ കണ്ടൻറ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ അതിനെക്കാട്ട് മുന്നേ സൈക്കിളിൻ്റെ കണ്ടൻറ് അല്ലാതെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ നിങ്ങളോടാണ് ചോദിക്കുന്നത്, സൈക്ലിംഗ് കണ്ടൻറ് അല്ലാതെ നിങ്ങൾക്ക് പേഴ്സണലി സൈക്ലിംഗ് അല്ലാതെ വേറെ എന്തൊക്കെയാണ് ഇഷ്ടം എന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. എനിക്ക് ഒരു രണ്ട് മൂന്ന് കൊല്ലമായിട്ട് ഒന്ന് ഡാൻസ് കളിക്കണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. സാധാരണ ഒരു ആഗ്രഹമാണ്. കാരണം കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് എനിക്ക് ഒരു വട്ടം ഒന്ന് രണ്ട് വട്ടം ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മുടെ പൂരം അതുപോലെ തന്നെ പെരുന്നാളുകൾ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നല്ലൊരു ശിങ്കാരിമേളം കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും, ഞാൻ താളം പിടിച്ച് തുടങ്ങും. ആ ഒരു ഫീൽ നിങ്ങൾക്കറിയാമല്ലോ, ആ ഒരു വൈബ്. അപ്പോൾ ഒരു സ്റ്റേജിൽ ഒരു ഡാൻസ് കളിക്കണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഡാൻസിൻ്റെ വീഡിയോ ആണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഒരു വീട്, അമ്മു ചേച്ചിയുടെ സമ്മതത്തിൻ്റെ തലേന്ന്, അതിനെന്താ പേര് പറയും, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ അന്ന് നമ്മളെല്ലാവരും കൂടി ആൾക്ക് കൊടുത്തിട്ടുള്ള ചെറിയൊരു സർപ്രൈസ് ആയിരുന്നു ആ ഒരു. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത് എനിക്ക് കുറേ എൻ്റെ ഗോപ്രോയിലായാലും അല്ലെങ്കിൽ തന്നെ ഡ്രൈവിലായാലും ഒട്ടും സ്പേസ് ഇല്ല. അപ്പോൾ വീഡിയോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡിലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഒരു ബീറോളായിട്ട് ഇങ്ങനെ കൊടുത്തു പോണത്. ആ എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് വില്യംസ്. അവൻ്റെ കൂട്ടുകാർ ആരെങ്കിലും കാണുന്നതിനെ കളിയാക്കിയോളൂ, നല്ലോണം കളിയാക്കിയോളൂ കേട്ടോ. കാരണം അവൻ വീഡിയോ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ വീഡിയോ ഇടുന്നു പറഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു പ്രക്രിയ നിങ്ങൾ കണ്ടിന്യൂ ചെയ്തോളൂ. അവന് ഭയങ്കര ഒരു ഇതുപോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കളിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട്. അപ്പോൾ ആരെങ്കിലും അവൻ്റെ ഫ്രണ്ട്സ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കളിയാക്കി തുടങ്ങിക്കോ. അപ്പോൾ ജസ്റ്റ് ഞാനും ഇത് ആരിക്കാന്ന് മനസ്സിലായിണ്ടാവും. നമ്മുടെ ക്യു എൻ എയിൽ ഞാൻ നമ്മുടെ ഒരു ഫ്രണ്ട്സ് സർക്കിളിലുള്ള മൂന്ന് നാല് പേരാണ്. പിന്നെ എൻ്റെ അനിയനും അവരുടെ അനിയനും കൂടിയിട്ട് കളിച്ചിട്ടാണ്. ചെറിയൊരിതാണ്, രണ്ട് ദിവസത്തെ പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. രാത്രി കുറേ നമ്മുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് ചില്ല് ചെയ്ത് നല്ല രസമായിരുന്നു രാത്രി പ്രാക്ടീസിങ് പരിപാടിയൊക്കെ. അപ്പോൾ എന്തോ നിങ്ങൾക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി, നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾക്ക് സൈക്ലിംഗ് അല്ലാതെ വേറെ എന്താണ് നിങ്ങൾക്ക് കൂടുതൽ ചെയ്യാൻ ആഗ്രഹം, ഒരു ബക്കറ്റ് ലിസ്റ്റിൽ ഇട്ടോക്കുന്നത് എന്നൊക്കെ പറയില്ലേ. ഇത് ബക്കറ്റ് ലിസ്റ്റിൽ ചെയ്യേണ്ട കാര്യങ്ങളൊന്നല്ല ഞാൻ പറഞ്ഞത്, ജസ്റ്റ് എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, കുറച്ച് ചെറിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. എന്തോ എനിക്കിവിടെ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രമാണ്. എന്തായാലും താഴെ കമൻറ്റ് ചെയ്യാം. വീഡിയോ 23 ജനുവരി 2022 ഇട്ടതാണ്. അനിയനായിട്ട് ഒരു അനിയനെ ഒന്ന് ഫോളോ ചെയ്തതാണ്. എന്നുവെച്ചാൽ അവനറിയാതെ അവൻ സ്കൂളിൽ പോയിട്ട് അവൻ എന്തൊക്കെ ചെയ്യണമെന്ന് നോക്കിയതാണ്. അതൊന്ന് ഓഫ് ചെയ്യോ ചേട്ടാ. സ്കൂളിൽ പോയിട്ട് ഇവിടുത്തെ കുരിയച്ചിറ സെൻറ് ജോസഫ് സ്കൂളിൽ പോയിട്ട് എന്താ ചെയ്യാൻ നോക്കിയതാണ്, അവനെ ഒന്ന് ഫോളോ ചെയ്തതാണ്. അതോടുകൂടി എന്നുവെച്ചാൽ ഇപ്പോൾ ഒന്ന് രണ്ട് ദിവസമായിട്ട് കാണാത്തൊരു കണ്ടു നോക്കി നോക്കുക, അടിപൊളി വീഡിയോ ആണ്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അവന് വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ കാണാത്തവര്, ഇവന് ഭയങ്കര വിഷമം അതിട്ടത്. നിനക്ക് എന്തായിരുന്നു അത് ഇത്ര വലിയ പ്രശ്നം? നീ അത് മിണ്ടാണ്ട് നടക്കണേന്ന് കാണുമ്പോൾ നിനക്കത് ഇഷ്ടാവാതെ. അതിലിപ്പോൾ എന്തൊരു തെറ്റായിട്ട് നിനക്ക് തോന്നണേ? എന്തിനാ റിമൂവ് ചെയ്യണോ? ഡിലീറ്റ് ചെയ്യാനൊക്കെ എന്നിട്ട് പറയണ നീ. അമ്മ കണ്ടു, അമ്മ ചിരിച്ചു. ഏ നിങ്ങളും കണ്ടു, നിങ്ങൾക്കും ഇഷ്ടമായി. ബാക്കിൽ വിളിച്ചിട്ടുണ്ടോ നീക്ക്? മോൻ കണ്ടല്ലേ, നോക്കൊന്ന്. അമ്മയ്ക്ക് വീട്ടിലെല്ലാവരും കണ്ടു, വീട്ടിലെല്ലാവരും ചിരിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. ഏ പിന്നെന്താ പ്രശ്നം? ക്യാമറ വരുമ്പോൾ അവൻ്റെ വായന നാ ഒക്കെ ഉള്ളിലേക്ക് പോകും, അവനൊന്നും ഇണ്ടാൻ കിട്ടില്ല. എനിക്കത് ഇഷ്ടമായില്ല. ഇഷ്ടാവാതിരിക്കാൻ എന്തെങ്കിലും കാരണം പറയോ നീ? അല്ല, നീ രണ്ടു ദിവസമായി എന്നെ കാണുമ്പോൾ മുഖം മറച്ച് നടക്കണേ, അതെന്താണെന്നറിയാൻ വേണ്ടിയിട്ടാ. അവർ പ്രൂഫായിട്ട് ഇരുന്നോട്ടെ. അല്ല, അതിനിപ്പോൾ നീ മിണ്ടാണ്ട് നടക്കണേന്ന് ഞാൻ എന്തിനാ കാരണം പറ? എന്തിനു റിമൂവ് ചെയ്യണേ? ഇപ്പം മിണ്ടാട്ടല്ലേ? അല്ലേ നിനക്ക് ഇപ്പൊരു മിണ്ടാട്ടില്ല. അപ്പോൾ ഞാൻ ഫോണിൽ നോക്കിയിരിക്കണ്ട കേട്ടോ. ഇനിയിപ്പോൾ ഇരുന്ന് പഠിക്കും, ഫോണിൽ നോക്കിയിരിക്കണ്ട അവിടെ. അവന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന്
എഫക്റ്റ് ആവുന്നു വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും. പക്ഷേ രണ്ടു ദിവസം ഉണ്ടാവുള്ളൂ, വീഡിയോ റിമൂവ് ചെയ്യാനൊന്നും പോകണമെന്നില്ല. അത്രയ്ക്ക് പൊട്ട വീഡിയോ ഒന്നുമല്ല എന്ന് വെച്ചാൽ അവൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ കാണുമ്പോൾ അവൻ്റെ ഫ്രണ്ട്സിൽ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കളിയാക്കുന്ന പ്രതീക്ഷിച്ചിട്ടാവണം, എനിക്കറിയില്ല. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാട്ടാ. അവർ രണ്ടു മൂന്ന് ദിവസമായിന്ന്. സാധാരണ എന്തെങ്കിലും കളിപ്പുണ്ടാവുമോ, ഒന്നില്ലെങ്കിൽ അങ്ങോട്ട് തല്ലുകൂടും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ ചെയ്തു. ഒന്ന് രണ്ട് ദിവസമായിട്ട് ചെക്കാൻ ഭയങ്കര ഫീലിങ്ങും കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോൾ ഇപ്പോൾ റെഡി ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ക്യാമറയിൽ പറയുമ്പോൾ അവൻ എന്തൊരു പറയാമെന്നറിയില്ല, അതിന് വേണ്ടിയിട്ടാണ്. എന്തായാലും നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം. ഇത് നമ്മുടെ ഒല്ലൂർ എസ്റ്റേറ്റ് ആണ്. ഇതാണ് നമ്മുടെ ഒല്ലൂർ പമ്പ്. ആക്ച്വലി എൻ്റെ വീട് ആ ഭാഗത്താണ്, ഒല്ലൂർ ഭാഗത്താണ്. അപ്പോൾ എന്താവശ്യത്തിനും എറണാകുളം ആ സൈഡ് ഫുള്ള് ഈ റൂട്ടിൽ കൂടെയാണ് പോവുക. ഞാനെപ്പോൾ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോഴും നമ്മൾ ഈ ഒരു സംഭവം കണ്ട, ഇത് എപ്പോഴും കാണും, എപ്പോഴും ഞാൻ നോട്ടീസ് ചെയ്യുന്ന സംഭവമാണ്. അപ്പോൾ ഇതെനിക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ ഈ ഓരോ ഈ പണ്ടത്തെ ഓരോ സായിപ്പന്മാരുടെ ഫോറിനേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ല നമ്മൾ ആക്റ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിലേക്കൊരു ഇൻട്രസ്റ്റ് വന്നത്. അപ്പോൾ ഓരോരുത്തരെയും ഇങ്ങനത്തെ സ്ലോപ്പ് കാണുമ്പോൾ അർബൻ ഫ്രീ റൈഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിൻ്റെ സൈഡ് ഈ കോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കോഡ് കയറി ഇങ്ങനെ ഇങ്ങനെ കയറി അങ്ങനെ ഇറങ്ങി പോകാറുണ്ട്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം കുറേ നാളായിട്ട് പേടിച്ച് പേടിച്ച് ചെയ്യാണ്ടിരിക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് എന്തായാലും ഇത് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഫ്രണ്ട്സിന് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് അറിയിക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കി നോക്കാം, ഫസ്റ്റ് റൺ എങ്ങനെയുണ്ട് നോക്കി നോക്കാം. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്, എനിക്കറിയില്ല എന്തിനെങ്ങനെ ഹാർട്ട് ബീറ്റ് ഇങ്ങനെ കൂടണേന്ന്. ചെറിയൊരു സംഭവമാണ് ഇത് ഈ കൂടെ അങ്ങോട്ട് ഇറങ്ങിപ്പോവല്. പക്ഷേ ഹാർട്ട് ബീറ്റ് കൂടുന്ന സമയം ഫുള്ള് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നാൽ എന്തായാലും എന്തെങ്കിലും ഒരു അപകടം എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ നോക്കി നോക്കാം ഫസ്റ്റ് റൺ. അപ്പോൾ നമുക്ക് ഓ അവിടെ ഒരു ബസ് സ്റ്റോപ്പുണ്ട്. ബസ് സ്റ്റോപ്പ് ഉള്ളത് സീനാണ്. എപ്പോഴാ അവിടെ ബസ് വന്ന് നിർത്താമെന്ന് പറയാൻ പറ്റില്ല. ഈ പ്രൈവറ്റ് ബസ് പ്രൈവറ്റ് ബസ്സാണെങ്കിലും റോട്ടിലേ നിർത്തുള്ളൂ, സൈഡിൽ ഒതുക്കിയിട്ട് നിർത്തൂല. എന്തായാലും നോക്കി നോക്കാം, ആൾക്കാരില്ലാന്നുണ്ട്. ഈ ഭാഗം കണ്ട, നമ്മള് ഇങ്ങനെ പോണ ആള് ഇതുപോലെയാവും. ഞാൻ ആ തുമ്പത്തുനിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ വന്നേട്ടോ. ഞാൻ ഇവിടുന്ന് കേറിയിട്ട് ഇങ്ങനെ വരാണ് എൻ്റെ പ്ലാൻ. നോക്കി നോക്കാം രണ്ടാമത്തെ ഓട്ടം. അയ്യോ രണ്ടാമത്തെ ഓട്ടം. ഹാൻഡിൽ ബാർ വളഞ്ഞു, കൈ ഭാഗ്യം ഭാഗ്യത്തിനാണ് ഞാൻ ഈ ഗ്ലോവ് ഇട്ടത്. ശരിക്കും ഇവിടെ അറിഞ്ഞു പോയെ ഭാഗ്യം കൊണ്ട്. കാല് നീപ്പായിട്ട് ഇട്ടില്ല, ഞാൻ മനസ്സിൽ വിചാരിച്ചതാ ഗ്രിപ്പ് പോയി, സൈക്കിളിന് വേറെ ഡാമേജ്. ഓ അല്ലെങ്കിൽ പോലും എടുത്തിട്ടില്ല. കാട്ടിത്തരാം, ഞാൻ ഇവിടെ നിന്ന് വന്നു. ഈ പാട് കണ്ട ടയറിൻ്റെ പാട്, ഇത് കൂടെ കയറി ആ ഒരു ആ ലെവൽ ഈ നിന്ന് വന്നു. ഇവിടെ നിന്ന് സ്കിഡായി ദേ ഒരഞ്ഞ് ഒരഞ്ഞ് ഇപ്പുറത്തേക്ക്. ഞാൻ കുറച്ച് മണി ലെങ്ത് ആയിട്ട് ഇത് കാട്ടിത്തരാം ദേ. ആ അവിടെ നിന്ന് കയറി അങ്ങനെ ഒരു റാ പോലെ വന്നു കേട്ടോ. ഞാൻ പൂപ്പലുണ്ടെങ്കിലോ വഴുക്കുള്ളതെന്ന് വിചാരിച്ചേ. ഒരു വട്ടം റിസ്ക് എടുക്കണോ? ഇന്ന് 24-ാം തീയതി 26-ാം തീയതി ചേച്ചിയുടെ കല്യാണമാണ്.
ഓ ചെയ്യാനും തെറ്റിയിട്ടുണ്ട് കേട്ടോ സീൻ. ഞാൻ പേടിച്ചതുപോലെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിക്കായിരുന്നു ഇത്ര ചെറിയ കാര്യത്തിനൊക്കെ ഇത്രയ്ക്ക് ഹാർട്ട് ബീറ്റ് കൂട്ടണോന്ന്. ഓ തൊലി പോയിണ്ട് നീറുണ്ട്. ആ ഓ ഇത്ര ഹാർട്ട് ബീറ്റ് കൂട്ടണോ എന്നുള്ളത് കേട്ടാ. ഓ സീൻ സീൻ അവിടെ ഫുള്ള് പാടായി. ദൈവം ഇനിയിപ്പോൾ പെയിൻറ് അടിച്ചു കൊടുക്കേണ്ടി വരും. ഓ നിങ്ങൾക്ക് താഴെ കമൻ്റ് ചെയ്യും, നമ്മുടെ വീടിൻ്റെ അടുത്താണ്, ഒന്നുകൂടി വന്ന് ട്രൈ ചെയ്യാം. സാധാരണ ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ അവിടുത്തെ സിറ്റുവേഷൻസ് ഫുള്ള് പഠിക്കും. എന്നുവെച്ചാൽ നമ്മൾ ചെയ്യാൻ പോണ ആ ഒരു സർഫസ് ഏരിയ എങ്ങനെയാണ് ഇത് നോക്കിയില്ല. ദേ കണ്ട പൊടി വീണ വേണ്ട, മീൻസ് ചെറിയൊരു ഇതുണ്ട്, ഇത് ചെറുതായിട്ടൊരു ഇതുപോലെ. താഴെ കമൻ്റ് ചെയ്യട്ടോ ഇത് ചെയ്യണോ വേണ്ടേന്ന്. ഇപ്പം തന്നെ ഓരോരുത്തരും വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് താഴെ കമൻ്റ് ചെയ്യാം, നോക്കി നോക്കട്ടോ. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ RC അല്ലേ പോണത്. അപ്പോൾ അത്രയ്ക്കൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇനി വീട്ടിൽ പോയി കുളിച്ച് ഫ്രഷ് ആകുമ്പോഴാണ് ബാക്കി കാര്യങ്ങൾ, എവിടെയൊക്കെ കോറലും പൊട്ടലൊക്കെ ഉണ്ടെന്ന് അറിയുള്ളൂ. എന്തായാലും നിങ്ങൾ താഴെ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട, ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഗീറ് മാറ്റട്ടെ. ഇനി ഒരു മുടിഞ്ഞ കയറ്റം വരുന്നുണ്ട്, വലിയൊരു കയറ്റമാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഇൻ ദെൻ ബൈ. ലൈക്ക് ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക.